കോവിലിൽ നിന്ന ലോകോത്തര സാഹിത്യകാരനോട് നാം ഒരു ചരിത്രപരമായ നീതികേട് കാണിച്ചിട്ടുണ്ട്. തിരുത്തപ്പെടേണ്ട ഒരു നീതികേട്. കോവിലിനോടുള്ള ആദര സൂചകമായി അദ്ദേഹത്തിന് ഡോക്ടറേറ്റ് നൽകാനുള്ള കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ തീരുമാനം ഇതുവരെ നടപ്പാക്കാൻ കഴിഞ്ഞിട്ടില്ല. പ്രഖ്യാപിച്ചു, നടപ്പിലാക്കിയില്ല. മരണാനന്തരം ഡീലിറ്റ്, കാരണം അവർ പ്രഖ്യാപിച്ച് വീട്ടിൽ കൊണ്ട് അദ്ദേഹത്തിന് ഇത് കൈമാറാൻ തീരുമാനിക്കുമ്പോഴേക്കും അദ്ദേഹം മരിച്ചിരുന്നു. അദ്ദേഹം മരിച്ചു പോയത് കൊണ്ട് ഇപ്പോഴുള്ള നിയമമനുസരിച്ച് ഡീലിറ്റ് മരണാനന്തരം കൊടുക്കാൻ കഴിയില്ലെന്നാണ് സർവകലാശാലയുടെ വിശദീകരണം. എന്നാൽ ഇങ്ങനെ ഒരു എഴുത്തുകാരനെ, അതായത് നമുക്ക് ആ എഴുത്തുകാരൻ്റെ ആഴങ്ങളിലേക്ക് പോകുമ്പോഴാണ് അദ്ദേഹത്തിൻ്റെ പ്രാഗൽഭ്യം മനസ്സിലാകുക. അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. ഈ ഒരു നീതികേട് നമ്മൾ എഴുത്തുകാരനോട് കാണിക്കാൻ പാടില്ല. ഇതിനെക്കുറിച്ച് യു പ്രദീപ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക് നമ്മൾ കടക്കുന്നു. നിങ്ങൾ ശ്രദ്ധിച്ച് ഈ റിപ്പോർട്ട് കാണണം. ഒരു എഴുത്തുകാരനോട് നമ്മളിത് ചെയ്യാൻ പാടില്ല. തൃശൂർ ജില്ലയിൽ ഗുരുവായൂരിനടുത്തുള്ള കണ്ടാണശ്ശേരി എന്ന ഗ്രാമത്തിന്റെ മുക്കും മൂലയും സാഹിത്യ കുതുകികൾക്ക് ഏറെ സുപരിചിതമാണ്. പുല്ലാനിക്കുന്നും പന്നിശ്ശേരി ഷാപ്പും മുനിമടയും നെന്മിനിയും മുപ്പിലിശ്ശേരിയും താണ്ടി കുളിച്ചുകുറിയിട്ട ഉണ്ണീരിമുത്തപ്പൻ വാണിയംകുളത്തെ കന്നുകാലിച്ചന്തയിലേക്ക് യാത്ര തിരിക്കുമ്പോൾ കോവിലൻ എന്ന എഴുത്തുകാരൻ തന്റെ സ്വന്തം തട്ടകത്തെ ചരിത്രത്തിലേക്ക് രേഖപ്പെടുത്തുകയായിരുന്നു. ജീവിത യാഥാർത്ഥ്യങ്ങളുടെ ശക്തമായ തുറന്നുപറച്ചിലുകൾ കഥകളിലൂടെ വായനക്കാരിലേക്ക് എത്തിച്ച മലയാളികളുടെ പ്രിയപ്പെട്ട എഴുത്തുകാരൻ കോവിലൻ ഓർമ്മയായിട്ട് 10 വർഷം കഴിഞ്ഞിരിക്കുന്നു. റിയലിസ്റ്റിക് കഥകളുടെ പുതിയ തലങ്ങൾ മലയാളികൾക്ക് പരിചയപ്പെടുത്തിയ ആ പച്ച മനുഷ്യനോട് അധികാരങ്ങൾക്കോ അംഗീകാരങ്ങൾക്കോ വേണ്ടി ആരുടെയും മുന്നിൽ അവസാന ശ്വാസം വരെ തലകുനിക്കാതിരുന്ന ആ സത്യസന്ധനോട് നാം ഒരു ചരിത്രപരമായ നീതികേട് കാട്ടിയിട്ടുണ്ട്. പ്രതിക്കൂട്ടിൽ നിൽക്കുന്നത് മറ്റാരുമല്ല, സർവകലകളുടെയും ആലയമായ കാലിക്കറ്റ് സർവകലാശാല. ആ കഥ ഇങ്ങനെയാണ്. 2009 കോവിലന് ഡോക്ടറേറ്റ് പ്രഖ്യാപിക്കുന്നു കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി. അന്ന് അലിഗഡിലെ ഒരു അൻവർ ജഹാൻ സുബേരി എന്ന് പറയുന്ന ഒരു സ്ത്രീയാണ് അന്ന് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലർ. അവരത് പ്രഖ്യാപിക്കുന്നു. വേറെയും 3 പേരുണ്ട്. പക്ഷേ 1 വർഷം അത് വിതരണം ചെയ്യാതെ നീണ്ടുപോയി. മമ്മൂട്ടിയുടെ ഡേറ്റിന് വേണ്ടിയായിരുന്നു നീട്ടിക്കൊണ്ടുപോയി. അപ്പോൾ കോവിലിൻ്റെ അവസാനത്തെ ആയുസിൻ്റെ അവസാനത്തെ വർഷം എന്ന് പറഞ്ഞാൽ രോഗം, എല്ലാതരം മൊബിലിറ്റിയും നഷ്ടപ്പെട്ടൊക്കെ ഒരു അങ്ങനത്തെ അവസ്ഥകളിലായിരുന്നു. പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ എത്രത്തോളം അത് നീട്ടിക്കൊണ്ടുപോകാം എന്നുള്ളത് ഒരു അത്രത്തോളം നീട്ടിക്കൊണ്ടുപോയിട്ട് അവസാനം അത് നൽകുന്ന സമയമാകുമ്പോഴത്തേക്ക് കോവിലൻ മരിച്ചുപോയി. അമ്പരപ്പോടെയാണ് നമ്മൾ അന്ന് ആ വാർത്ത ശ്രവിച്ചത്. ഏറെ ആഗ്രഹിച്ച് അഭിമാനിച്ച് കാത്തിരുന്ന അംഗീകാരം അത് ഏറ്റുവാങ്ങാൻ കോവിലൻ കാത്തുനിന്നില്ല. എഴുത്തുകാരനും കോവിലൻ്റെ സന്തത സഹചാരിയുമായ കെ.എ. മോഹൻദാസ് ആ ദിനങ്ങൾ ഓർമ്മിച്ചെടുക്കുന്നത് ഇങ്ങനെ. അദ്ദേഹം മരിക്കുന്ന June 2, 2010 2010 June 1 തലേന്ന് ഉച്ചയ്ക്ക് ശേഷം ഞാൻ അദ്ദേഹത്തെ ICU വെച്ച് കാണുമ്പോൾ അദ്ദേഹം അങ്ങനെ ഓരോ കണ്ണു തുറന്നിട്ട് ചോദിച്ച ഈ ഒരു കാര്യമായിരുന്നു. അപ്പോൾ മറുപടി പ്രസംഗം തയ്യാറാക്കണം, അത് നമുക്ക് പോകണം എന്നൊക്കെ പറഞ്ഞു. പോകേണ്ട ആൾക്കാരുടെ ലിസ്റ്റൊക്കെ ഉണ്ട് പുള്ളി, ആ കാര്യത്തിലൊക്കെ വളരെ കൃത്യമാണ്. അതുകൂടി പറഞ്ഞിട്ടാണ് ആ ഒരു അതിൻ്റെ ഒരു ആഗ്രഹം ഒരു പക്ഷേ അദ്ദേഹത്തിൻ്റെ അവസാനത്തെ മെഡിപ്പിലുണ്ടായിരുന്നിരിക്കണം എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. കോവിലൻ്റേതല്ലാത്ത കാരണങ്ങളാൽ അദ്ദേഹത്തിന് ഡോക്ടറേറ്റ് നിഷേധിക്കപ്പെട്ടു. സാങ്കേതിക കാരണങ്ങൾ മാത്രം ന്യായീകരണം. അക്കാദമിക അംഗീകാരങ്ങൾക്ക് കോവിലൻ അർഹനായിരുന്നില്ലേ? കോവിലിൻ്റെ മകൾ അമിതയ്ക്ക് പറയാൻ ചിലതുണ്ട്. അച്ഛനെ ആരും വായിച്ചില്ല എന്ന് പറയുന്നത് ശുദ്ധാബദ്ധമാണ്. ഏറ്റവും കൂടുതൽ വായനക്കാരുണ്ടായിരുന്നത് അച്ഛനാണ്. അത് ബുക്ക് ഇത്ര ചിലവായി എന്നുള്ളതൊന്നുമല്ല, അത് അതിൽ കള്ളക്കണക്കുകളൊക്കെ ഉണ്ടായിരുന്നിരിക്കും. അച്ഛൻ്റെ ബുക്ക് നന്നായി ചിലവായിട്ടുണ്ട്. അച്ഛന് നല്ല വായനക്കാരും ഉണ്ടായിരുന്നു. കോവിലൻ എൻ്റെ അച്ഛാച്ഛൻ എന്ന വിഖ്യാത ഡോക്യുമെന്ററിയുടെ സംവിധായകൻ കൂടിയായ എഴുത്തുകാരൻ M.A. റഹ്മാൻ ആത്മരോഷം മറച്ചുവെക്കുന്നില്ല. യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് ഒരു സ്വയംഭരണ സ്ഥാപനമാണ്. അവർക്ക് തീരുമാനങ്ങൾ മാറ്റാം, പുതിയ തീരുമാനങ്ങൾ ഉണ്ടാക്കാം. ഇപ്പോൾ എല്ലാ നിയമവ്യവസ്ഥയും അതേപോലെ നിലനിൽക്കുന്നില്ലല്ലോ, കാലാകാലങ്ങളിലത് മാറി വരും. അപ്പോൾ കോവിലന് അത് വീട്ടിൽ കൊണ്ടുപോയി കൊടുക്കണമെന്ന് തോന്നേണ്ടത് യൂണിവേഴ്സിറ്റിക്ക് തന്നെയാണ്. അത് യൂണിവേഴ്സിറ്റിക്ക് തോന്നാത്തത് എന്താണ്? മരണാനന്തര ബഹുമതിയായി ഡീലിറ്റ് നൽകാൻ സർവകലാശാലയുടെ നിയമങ്ങളും ചട്ടങ്ങളും അനുവദിക്കുന്നില്ലെന്നാണ് അധികൃതരുടെ വിശദീകരണം. ഒരിക്കലും ന്യായീകരിക്കാനാവാത്ത വിശദീകരണം. ഡീലിറ്റ് എന്ന് പറയുന്ന ഒരു നോൺ അക്കാഡമിക് ബഹുമതി അദ്ദേഹത്തിന് നൽകുമ്പോൾ സർവകലാശാലയാണ് ബഹുമാനിക്കപ്പെടുന്നത് എന്നുള്ളൊരു ബോധ്യം ഉണ്ടാകണം അതിൽ തീരുമാനമെടുത്ത ആളുകൾ.
ഡിലിറ്റ് ലഭിച്ചില്ല എന്നുള്ളത് ഒരു അവഗണനയായിട്ട് ഞങ്ങൾ കാണുന്നില്ല. എന്നുവെച്ചാൽ അത് അതിൻ്റെ നിയമം വഴിക്കല്ലേ പോകുള്ളൂ. യൂണിവേഴ്സിറ്റിക്ക് എന്തൊക്കെ നിയമങ്ങളുണ്ടെന്ന് പറയണം. എന്നാലും അത് ലഭിക്കുകയാണെങ്കിൽ അച്ഛനെ കുറിച്ച് വരും തലമുറയ്ക്ക് അതൊരു നല്ലൊരു മതിപ്പ് ഉണ്ടാക്കും എന്ന് തന്നെയാണ് ഞങ്ങൾ കരുതുന്നത്. കോവിലിൻ്റെ തട്ടകം കാത്തിരിക്കുകയാണ്. വൈകിയാണെങ്കിലും അധികൃതർ കണ്ണു തുറക്കും എന്ന പ്രതീക്ഷയിൽ അരികന്നൂരിലെ വീട്ടിലിരുന്ന് മകൾ അമിത 24നോട് മനസ്സ് തുറക്കുന്നു. അച്ഛൻ മരിച്ചിട്ട് 10 വർഷം കഴിഞ്ഞുവെങ്കിലും നിങ്ങളൊക്കെ അച്ഛനെ ഓർത്തല്ലോ. അച്ഛൻ്റെ മറ്റുള്ളവരോടുള്ള അപ്രോച്ച് തന്നെ അങ്ങനെയാണ്. പിന്നെ അച്ഛൻ്റെ രചനകളും ആർക്കും ഒരു തവണ വായിച്ചവർക്ക് വീണ്ടും താല്പര്യമുള്ളവർക്ക് സഹൃദയർക്ക് വീണ്ടും വായിക്കാൻ തോന്നുന്ന കാര്യങ്ങളാണ് രീതിയിലാണ് അച്ഛൻ എഴുതിയിട്ടുള്ളത്. ഇനിയും വൈകിട്ടില്ല. കോവിലിനോട് ചെയ്ത അനീതി അത് പരിഹരിക്കാൻ കാലിക്കറ്റ് സർവകലാശാലയ്ക്ക് സാധിക്കണം. വകുപ്പ് മന്ത്രി KT ജലീൽ മുൻകൈയെടുക്കണം. നമ്മുടെ കോവിലിനു വേണ്ടി ചില പഴഞ്ചൻ നിയമങ്ങളെല്ലാം മാറ്റിയെഴുതണം. കണ്ടാനശ്ശേരിയിലെ കോവിലിൻ്റെ തട്ടകത്തിൽ നിന്ന് യു പ്രദീപ്, 24.